മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കാരൻ പറഞ്ഞു, വായിലെ നാക്കിന് അല്പം നീളം കൂടുതലുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത്. മൂർക്കമ്പാമ്പിന്റെ മുട്ടയിൽ നിന്ന് മോയിലിന്റെ കുഞ്ഞുങ്ങൾ വിരിയാറില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും. ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നത് പോലെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം ഒന്ന് തേച്ചൊരിച്ച് കുളിച്ചാ പോകാവുന്ന അഴുക്കേ ഉള്ളൂ. പക്ഷെ തന്റെയൊക്കെ മനസ്സിലുള്ള ഈ ചേറുണ്ടല്ലോ, ഏഴ് ജന്മം ലോകത്തുള്ള സകല സോപ്പിട്ട് കുളിച്ചാലും പോവില്ല. നിങ്ങൾ പറഞ്ഞ കാക്ക പെറ്റതള്ള കണ്ടാൽ സഹിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ നിറഞ്ഞത്? അത് എനിക്ക് സൗകര്യണ്ടായിട്ട് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. വൃത്തികെട്ട തള്ള, നീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി കേട്ടോ. കുട്ടിക്ക് ഒരു കറുത്തൊരു കുട്ടിക്ക് ഈ മോഹിനിയാട്ടം പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാനോ താങ്കളുടെ അഭിപ്രായ പ്രകാരം? അല്ല, അഭിപ്രായ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ കണ്ടോ, ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. അല്ലേലും തന്റെ ഒക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ? അതെ, പട്ടിയുടെ വാലിലും ഭരതനാട്യപ്പോ അറിയോ. എത്ര കുട്ടികളും പഠിക്കൂല എന്ന് വെച്ചാൽ ഇപ്പോ കറുത്തൊരു കുട്ടിക്ക് എന്താ നൃത്തം പഠിക്കാൻ പറ്റില്ലേ? എന്താ ഇവര് പറയുന്നത്? ഇവര് വെളുത്തിരിക്കുന്നോണ്ടാണോ? ഇവർ പറയുന്ന വെളുത്തവൻ, വെളുത്തവൻ എന്ന് പറയുന്ന സവർണൻ, കറുത്തവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. അപ്പൊ കൃത്യമായിട്ട് ഈ വാക്കുകളിൽ അതിന്റെ ജാത്യ ആക്ഷേപം തന്നെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം, പക്ഷേ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ, ഒട്ടും സഹിക്കാൻ പറ്റില്ല. കറുത്ത കുട്ടികൾ പരിശീലനത്തിൽ വരുമ്പോ അവരെ കാശം വാങ്ങി പരിശീലനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അവർ പിന്നെ തട്ടേ കയറുന്നതാണ് പ്രശ്നം അല്ലേ? ദീപസ്തംഭം മഹാശരീരം, എനിക്കും കിട്ടണം പണം. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്, ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ. അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പ് ഇടുമ്പോൾ വരുന്നതിനെ അല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ എങ്ങനെയാ? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട. പിന്നെ ഇയാളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടോ? തുമ്മാപ്പനെ ആപ്കോ ബഹുത് ബഡേ സമസ്തേ ഹോ, ഉസ്കാ നാമേ അഹങ്കാർ. ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന എന്താന്നുള്ളത് നിങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയൊന്നും അല്ല. വീണടുത്ത് കറുത്ത് കാക്കയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവർ മാത്രമാണ് നൃത്തം ചെയ്യാൻ പാടുള്ളൂ, മോഹിനിയാട്ടം ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിബന്ധനയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇതൊന്നും സാരമാക്കണ്ട, നീ ഒന്ന് കുളിച്ചാ മതി, ഇതൊക്കെ കഴുകി പോവും. പക്ഷെ അവനോ വാടാ.